വെൽക്കം ടു റീൽസ് റിവ്യൂ ഓൺ നിസാൻ എക്സ്ട്രെയിൽ. അപ്പൊ എക്സ്ട്രെയിലിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ച് വാഹനങ്ങൾ, പ്രത്യേകിച്ച് വേൾഡിലെ ടോപ്പ് സെല്ലിംഗ് 5 എസ് യു വിസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാഹനം നിസാൻ എക്സ്ട്രെയിലാണ്. 78 ലക്ഷം വാഹനം ഇതുവരെ വേൾഡ് ഓവറിൽ അവർ വിറ്റിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എക്സ്ട്രെയിൽ ഉണ്ടായിരുന്നു 10 വർഷം മുമ്പ്. അപ്പോൾ അവസാനം 10 വർഷത്തിന് ശേഷം ഈ വാഹനം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, CBU ആയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 150 യൂണിറ്റ്സ് ഓഫ് വാഹനം ഉണ്ട് നമുക്ക് വാങ്ങാനായിട്ട്. അതായത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നതിന് ശേഷം 1 ഓഗസ്റ്റ് മുതൽ ഡെലിവറി സ്റ്റാർട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാനും അതുപോലെ വാങ്ങാനും സാധിക്കും. നോർമലി നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർസ് നോക്കും, ഇൻറ്റീരിയേഴ്സ് നോക്കും, അതുപോലെ തന്നെ ഡ്രൈവബിലിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത്. ഈ വാഹനത്തിന് ഏറ്റവും വലിയൊരു USP വരുന്നത് ഈ വാഹനത്തിൻ്റെ അതിലെ എഞ്ചിൻ, ഗിയർ ബോക്സ്, ബാക്കിയുള്ള കാര്യങ്ങളാണ്. സോ അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ ആസ് യൂഷ്വൽ ഫസ്റ്റ് നമുക്ക് എൻ്റെ എക്സ്റ്റീരിയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കേസിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഈ വാഹനത്തിൻ്റെ ആ ഒരു പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും വൺ ഓഫ് ദ ഗുഡ് ലുക്കിംഗ് SUVs ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ. ഫ്രണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിസാൻ്റെ ആ ഒരു ഫാമിലി ഫേസ് അവിടെ വരുന്നുണ്ട്. ബേസിക്കലി ആ ഒരു വി ഷേപ്ഡ് ഓഫ് ഗ്രില്ലാണ് ഇതിനെ അത് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിസാൻ്റെ എല്ലാ ഭാഗത്തിലും ആ ഒരു വി ഷേപ്പ് ഗ്രില്ലാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ്സ് LED ആണ്, മുകളിലെ DRLs വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ വാഹനത്തിൻ്റെ ഡ്രാഗ് കോഫിഷ്യൻ്റ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ കാറ്റിന് വെട്ടിച്ചു പോകാൻ പറ്റുന്ന ആ ഒരു എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഇത് SUV ആയിട്ട് പോലും 0.31 ഇവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല വൺ ഓഫ് ദ ബെസ്റ്റ് NVH ഉള്ള വാഹനം കൂടിയാണ് നിസാൻ്റെ എക്സ്ട്രെയിൽ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള റീസൺ ഫ്രണ്ടിൽ നമുക്ക് ഗ്രിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബംപറിൻ്റെ അവിടെ ഉള്ള ഗ്രില്ലിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ വെൻസിനെ നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. അതായത് വാഹനം ഇപ്പോൾ എയറോഡൈനാമിക് ആക്കാനുള്ള മെയിൻ റീസൺ വെച്ചാൽ സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമില്ല വെൻസ് ക്ലോസ് ചെയ്യും, പക്ഷേ എപ്പോഴാണ് എഞ്ചിന് തണുപ്പിക്കേണ്ട ആവശ്യം ആ സമയത്ത് അത് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിലുള്ള പ്രത്യേകത. അതുമാത്രമല്ല ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ആ ഒരു ഹെഡ്ലാമ്പ്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് എയർ ഡാംസ് അല്ലെങ്കിൽ സ്കൂപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഈ വാഹനം ഇത്രയും ഡ്രാഗ് കോഫിഷ്യന്റിൽ എഫിഷ്യൻ്റ് ആവുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രൊപ്പോഷനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാഹനത്തിനകത്ത് വരുന്ന ആ ഒരു ടയർ സൈസ് തന്നെയാണ്. 20 ഇഞ്ച് ടയർ സൈസാണ്. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ടയർ വോൾസ് ചെറുതായി പോയി എന്നുള്ളത്. അപ്പോൾ കംഫർട്ട് ഉണ്ടോ എന്നുള്ള കേസ് ഉറപ്പായിട്ടും ഡ്രൈവിങ്ങിൽ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ വാഹനത്തിൻ്റെ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഡ്രാഗിനെ കുറയ്ക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു സൈഡ് ഡോറിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ റിയർ എൻഡിൽ പ്രത്യേകിച്ച് ഒരു വോ ഫാക്ടർ ഇല്ല, നിസാൻ്റെ വാഹനമാണ്. അപ്പോൾ നമുക്ക് അവിടെ കണക്റ്റഡ് DRLs ഒന്നും കൊടുത്തിട്ടില്ല, വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ നമുക്കൊരു വൈപ്പേഴ്സ് ഉണ്ട്, ഡീഫോഗർ ഉണ്ട്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ബംപേഴ്സ് ക്ലീൻലി ഡിസൈൻഡ് ആണെന്ന് പറയാം. ഇനി ഇൻറ്റീരിയേഴ്സിൽ നിസാൻ്റെ സെയിം ലേ ഔട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നിസാൻ വാഹനങ്ങൾ സ്ഥിരമായി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ മിസ് ഔട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ആദ്യം തന്നെ വാഹനത്തിനകത്ത് കയറിയപ്പോൾ ഇങ്ങനെ അല്ലല്ലോ 2024 വേർഷൻ്റെ അകത്ത്. അപ്പോൾ ആക്ച്വലി ഇതൊരു ലോവർ സ്പെക് വേർഷൻ ഓഫ് ഇൻഫോർടൈൻമെൻറ്റിനെ കൂടുതൽ സ്റ്റാൻഡ് അലോൺ ആണ്. പക്ഷേ ഫീച്ചേഴ്സും അതുപോലെ സൈസൊക്കെ കുറച്ച് കുറവാണ്, 8 ഇഞ്ച് ആണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് 2024 നമ്മൾ കുറച്ചും കൂടി കൂടുതൽ പ്രതീക്ഷിക്കും. ഡാഷ്ബോർഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ലേ ഔട്ടാണ്. സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, ലെതറിൻ്റെ യൂസേജ് ഉണ്ട്, സ്റ്റിച്ചസൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ സ്റ്റീരിങ് തന്നെയാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വേണ്ട കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രൂസ് കൺട്രോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ടെലിഫോണി വോളിയൂം റോക്കേഴ്സൊക്കെയാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പെട്ടെന്ന് നമുക്ക് എവിടെയൊക്കെ VW വാഹനങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് പറയാം. അപ്പോൾ ലേ ഔട്ടും നല്ലതാണ്. അതുമാത്രമല്ല നമുക്ക് റീഡബിലിറ്റിയും ഉള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. 12-zone AC വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജർ ഉണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ ഒരു മിസ് ഔട്ടാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രൈവ് സെലക്ടർ കാണാൻ സാധിക്കും. ഓട്ടോ പാർക്ക്, ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഈക്കോ. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ഓഫ് സെൻറ്റർ കൺസോൾ കൂടി വരുന്നുണ്ട്. സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കംഫർട്ടബിൾ ആണ്. പക്ഷേ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ അകത്ത് ലെതർ പോലത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഫാബ്രിക് സീറ്റ്സ് ആണ്, അതേപോലത്തെ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് അതിൻ്റെ ഡോർ പാഡിൽ പോണേ. അതുപോലെ എർഗണോമിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എർഗണോമിക്സ് ഉള്ള ഒരു വാഹനമെന്ന് പറയാം. പ്രത്യേകിച്ച് എല്ലാം റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു വാഹനം 7-സീറ്റർ ആണ്. അപ്പോൾ സെക്കൻഡ് റോ കംഫർട്ടബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിന് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എപ്പോഴും ഒരു 7-സീറ്ററിൻ്റെ അകത്ത് സെക്കൻഡ് റോ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാകുമ്പോഴാണ് ഭയങ്കര രീതിക്ക് നമുക്ക് സ്പേസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ തേർഡ് റോ ബേസിക്കലി ഫോർ കിഡ്സ് ആണ്. പക്ഷേ നമ്മൾ സെക്കൻഡ് റോ സ്ലൈഡബിൾ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസ്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നു, നമുക്കൊരു സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഒരു 7-സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ള ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി ആണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്യാൻ? അപ്പോൾ ആദ്യം തന്നെ ഈ വാഹനത്തിനകത്ത് വരുന്ന എൻജിൻ 1.5 ലിറ്റർ ആണ്, 163 PS ആണ്. അതുപോലെ തന്നെ 300 NM ടോർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സൈസൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ
ഫോർച്യൂണർ ആയിട്ട് മത്സരിക്കുന്ന ഒരു വാഹനമാണ്. 1.5 ആണ്. അപ്പോൾ കേപ്പബിൾ ആയിരിക്കുമോ, പവർ ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നോർമൽ ടെർബോ അല്ല, വി സി ടെർബോ ആണ്. അപ്പോൾ വി സി സ്റ്റാൻഡ്സ് ഫോർ വേരിയബിൾ കംപ്രഷൻ. അപ്പോൾ എൻജിൻ സെയിം ആണ്, പക്ഷേ അതിൻ്റെ കംപ്രഷൻ റേഷ്യോയിലെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ കംപ്രഷൻ റേഷ്യോ. ഇപ്പോൾ ഇതിന് രണ്ട് കംപ്രഷൻ റേഷ്യോ ഉണ്ട്. അതായത് 14:1 ഇത് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ 8:1 വർക്ക് ചെയ്യും. നോർമലി ഒരു റെഗുലർ എഞ്ചിൻ്റെ അകത്ത് ഒരൊറ്റ കംപ്രഷൻ റേഷ്യോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് കംപ്രഷൻ റേഷ്യോ വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ ഈ ഒരു വലുപ്പമൊന്നും അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് ഒന്നും ഇതിന് ബാധിക്കില്ല. നമുക്ക് പവർ വേണ്ട സമയത്ത് നമ്മളിതിനെ ലോവർ കംപ്രഷൻ റേഷ്യോയിൽ ഓടിക്കണം. 8:1 ഓടിക്കുമ്പോൾ നമുക്ക് ഫുട്ട് ചെയ്യുമ്പോൾ ആ ഒരു സഡൻ സർജ് ഓഫ് പവർ കിട്ടും. പക്ഷേ ഈ വാഹനം നമ്മൾ ഭയങ്കര ജെൻറ്റിൽ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആക്ച്വേറ്റർ ഇതിനെ 14:1 മാറ്റും. അങ്ങനെ 14:1 വരുമ്പോൾ നല്ല രീതിക്കുള്ള ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് അതുകൊണ്ടാണ് ഈ ഒരു 1.5 liter ഈ ഒരു എഞ്ചിൻ ഇത്രത്തോളം കേപ്പബിൾ ആവുന്നത്. അതുമാത്രമല്ല വേൾഡിലെ ആദ്യമായിട്ടാണ് നിസാനാണ് ഈ എഞ്ചിൻ ഇറക്കുന്നത്, അതായത് ഈ വി സി എഞ്ചിൻ ഇറക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു നിസാൻ. ഇത് രസകരമായിട്ടുള്ള ടെക്നോളജിയാണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വാഹനം ഓടിക്കണം. അപ്പോൾ ഈ വാഹനം ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി 1.5 ഈ ഒരു വലിയ വാഹനം ലാഗ് ചെയ്യുന്നു, പക്ഷെ അങ്ങനെയൊന്നും ലാഗ് ചെയ്യുന്നില്ല. അപ്പോൾ ആക്ച്വലി എഞ്ചിൻ മാത്രം റെഡിയായ പോരാ, അതിനനുസരിച്ച് വേറെ കുറേ കോമ്പോണൻസ് കൂടി ആഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് വരുന്നത്. സി വി ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നോർമൽ ഒരു സി വി ടി അല്ല. ഇപ്പോൾ മിക്കാളും വണ്ടി ഓടിക്കുമ്പോൾ സി വി ടി എന്ന് പറയുമ്പോൾ തന്നെ മുഖം ചുളിക്കും, പ്രത്യേകിച്ച് ഭയങ്കര ലാഗായിരിക്കും, പ്രത്യേകിച്ച് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതൊന്നും ഈ മാത്രത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഡി സ്റ്റെപ്പ് ലോജിക് കൺട്രോൾ ഉണ്ട്. അത് കാരണം തന്നെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റം സി വി ടി ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ട്രാൻസ്മിഷൻ ഫീൽ ചെയ്യുന്നത് എവിടെയൊക്കെ ഒരു ഡി സി ടി പോലെയാണ്. അപ്പോൾ ഇതാണ് കമ്പനി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴൊക്കെ ഫുട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് പവർ കിട്ടും. പക്ഷേ ഈവൻ ഡി സി ടിയിൽ എന്താ വെച്ചാൽ ചെറിയൊരു ലാഗ് ഇല്ല. ആക്ച്വലി ഒരു ഗിയർ മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പക്ഷേ ആ ഒരു സംഭവം ഇതിനകത്ത് ഇല്ല. അതുമാത്രമല്ല നോ റബ്ബർ ബാൻഡ് എഫക്ട് 100% എനിക്ക് പറയാൻ പറ്റും. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ സി വി ടി അകത്ത് ഡ്വൽ ഓയിൽ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്ഷിഫ്റ്റ്സും ഡൗൺ ഷിഫ്റ്റ്സും ഭയങ്കര ലീനിയറാണ്, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നില്ല. അതുമാത്രമല്ല ലാഗും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്ട്സ് കംപ്ലീറ്റ്ലി മാറിയത്. ഇനി ഈ വാഹനത്തിൻ്റെ അകത്ത് അടുത്ത് വരുന്ന ചോദ്യം, ഇത്ര വലിയ വാഹനമാണല്ലോ 4x4 ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇതിനകത്ത് അതിന് പകരമായിട്ട് ബി എൽ ഡി കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ്. നമ്മളിത് മിക്ക വാഹനങ്ങൾ കണ്ടോ, പ്രത്യേകിച്ച് ബൊലീറോ നിയോ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ബൈ ചാൻസ് നമ്മൾ എവിടെയെങ്കിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഏത് ടയറിലാണോ നമുക്ക് ട്രാക്ഷൻ കുറവ്, ആ ടയർ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യപ്പെടും. പിന്നെ ബാക്കിയുള്ള പവറൊക്കെ എൻ്റെ ട്രാക്ഷനിലെ ടയറിലേക്ക് കൊടുക്കും. അങ്ങനെ ചെറിയ രീതിക്ക് ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 4x4 ആണ് ഓഫ് റോഡ് എങ്കിൽ പോലും നമുക്ക് 2x2 ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിയുള്ളൊരു വാഹനമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രിവൻ ആണ്, റിയർ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്രണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ടയർ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ സാധിക്കും. ഇനി ഈ വാഹനം മൈൽഡ് ഹൈബ്രിഡ് ആണ്. അപ്പോൾ 12 volt മൈൽഡ് ഹൈബ്രിഡ് കാരണം നമുക്ക് കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഇപ്പോൾ ബൈ ചാൻസ് എഞ്ചിനല്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ നല്ല ട്രാഫിക്കിലാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള 6 Nm ഓഫ് ടോർക്ക് ഇത് സപ്ലൈ ചെയ്യും ഫോർ 20 seconds. സോ ഇതൊക്കെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ ഏകദേശം 15-16 നമുക്ക് ഇത്രയും വലിയ വണ്ടിയുടെ അകത്ത് കിട്ടി. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു USP. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എക്സ്ട്രെയിലിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും കിട്ടാത്തൊരു കംഫർട്ടാണ് കിട്ടിയപ്പോൾ. പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആക്ച്വലി വാഹനം CBU ആണ്, പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷേ ഈ ഒരു റോഡ് കണ്ടീഷന് പറ്റിയൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് അതെടുത്ത് പറയുന്നത്. കാരണം ഞാൻ ഈ വാഹനം ഒരു 170-180 സുഖമായിട്ട് ചെയ്തു. നമ്മൾ അങ്ങനത്തെ റൂട്ടിലാണ് വാഹനം ഓടിക്കുന്നത്. ആ സ്ഥലത്ത് എനിക്കിതിനെ ശരിക്കും പറഞ്ഞാൽ എവിടെയും ഫീൽ ചെയ്തില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, കാരണം ഇതേ ഒരു സ്പീഡിൽ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനമായ ഫോർച്യൂണറിനെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ ഏറ്റവും വലിയ ചോദ്യമാണ്, കാരണം വിൽ ഇറ്റ് കമ്പീറ്റ് വിത്ത് ഫോർച്യൂണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡൈമെൻഷൻസ് വൈസും ബാക്കിയുള്ള വൈസും ഒന്നും ഒരിക്കലും കോമ്പീറ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ഡ്രൈവബിലിറ്റി കേസിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് SUVs ടു ബി ബോട്ട് എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. അതുപോലെ സ്റ്റീറിംഗ് റെസ്പോൺസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ എവിടെയാണ് വിചാരിക്കുന്നത് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് എൻ്റെ വീൽസിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ പുഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോർണേഴ്സിലൊക്കെ ഒരു 120-130 നമുക്ക് എവിടെയും ഒരു പേടിയില്ല. അപ്പോൾ അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ അകത്ത് അഡാപ്റ്റബിൾ സീറ്റ്സ് ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞത് ഒരു 7-seater വാഹനമാണ്. അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ നമുക്കിതിനെ 7-seater ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ആ ബാക്കിലത്തെ സീറ്റ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി യൂസബിലിറ്റി കൂട്ടാൻ സാധിക്കും. ഇനി എടുത്ത് പറയേണ്ടത് നിസാൻ മാഗ്നേറ്റിൻ്റെ ടേണിംഗ് റേഡിയസിനെ കുറിച്ചാണ്. 5.5 meters ആണ്. പ്രത്യേകിച്ച് 5.5 meters എന്ന് പറയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഏത് സ്ഥലത്തും തിരിച്ചെടുക്കാൻ സാധിക്കും ഈ വാഹനത്തിന്.
അപ്പോൾ ഇതായിരുന്നു നിസാൻ എക്സ് ട്രെയിലിനെ കുറിച്ചുള്ള റീൽസ് റിവ്യൂ. അപ്പോൾ വാഹനം ആകുമ്പോൾ ഉറപ്പായിട്ടും പോസിറ്റീവ്സ് കം നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ്സ് ആണെങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് 2024 ഒരു വാഹനം വെക്കുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എഡാസ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുക്കുന്നില്ല വാഹനം. അപ്പോൾ പ്രത്യേകിച്ച് എഡാസിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി ആണ്, പക്ഷേ എന്നാലും അത് കൊടുക്കാമായിരുന്നു. കാരണം ഇതൊരു CBU വാഹനമാണ്. പ്രത്യേകിച്ച് 2024 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 35-40 lakhs ആയിരിക്കും ഇതിൻ്റെ അകത്ത് പ്രൈസ്. കാരണം പ്രൈസ് വരുന്ന മുമ്പാണ് ഞാൻ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, പക്ഷേ ഒരു ലെതർ അങ്ങനത്തെ ഒരു പ്രീമിയം ഫീലില്ല. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് പവേഡ് ആയിട്ടുള്ള സീറ്റ്സ് ഇല്ല. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉറപ്പായിട്ടും ആൾക്കാരത് ആവശ്യപ്പെടും. അതുപോലെ തന്നെ കുറച്ചും കൂടി രസകരമായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് കൊടുക്കാമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ഒക്കെ മിനിമം 10 lakhs മുതൽ എല്ലാ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയാനില്ല. ഒരു 6 speaker സെറ്റപ്പാണ്, സബ് വൂഫർ ഒന്നുമില്ല. അപ്പോൾ ഒരു വോ ഫാക്ടർ ഇല്ല. അവിടെയും കോമ്പറ്റീഷനിൽ നല്ല ബോസും അതുപോലെ തന്നെ പ്രീമിയം സൗണ്ട് സിസ്റ്റം വരുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു മിസ്സായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത് മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനം എന്തിന് വാങ്ങണം, ആര് വാങ്ങണം ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണം, അതുപോലെ NVH ലെവൽസ് കുറവായിരിക്കണം, അതുപോലെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണം, പക്ഷേ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു റഗഡ് ലുക്കായിട്ടുള്ളൊരു SUV ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നിസാൻ്റെ എക്സ്ട്രെയിൽ 2024 ചൂസ് ചെയ്യാം.